ഗുഡ് ആഫ്റ്റർനൂൺ വാർത്താമടയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ വിധി പ്രഖ്യാപനം വന്ന മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതിക്രൂരമായി പീഡിപ്പിച്ച് കുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ അസഫ കാലം എന്ന ബീഹാർ സ്വദേശി കുറ്റക്കാരനാണെന്ന് എറണാകുളം പോക്സോ കോടതി വിധി പറഞ്ഞു. പ്രതിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കൃത്യം നടന്ന് 100-ാം ദിനം കേസിൽ വിധി പ്രഖ്യാപനം വന്നു എന്നത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും മികവിനുള്ള തെളിവാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശിക്ഷാവിധി 9-ാം തീയതി വ്യാഴാഴ്ചയാണ് ഉണ്ടാവുക. അതിനിടെ പ്രതിയുടെ മാനസിക നിലയടക്കം പ്രതിയെക്കുറിച്ചുള്ള 3 റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിക്ക് വധശിക്ഷ ലഭിച്ചാലേ മകൾക്ക് നീതി ലഭിക്കൂവെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. क्योंकि तुक नहीं देंगे तो आज एक वो एक मेरा बेटा को मारा है, कल दूसरे को बेटा को मारेगा. एक को अंदर हम खिलाएंगे, उसको राशन खिलाने का क्या ज़रूरत है. वो मर्डर मुजरिम का है, वो एक बच्चा का मर्डर किया है, वो उसको मर जाना ही अच्छा है. उसको फांसी चाहिए, वो फांसी के लायक है, वो माफ़ के लायक नहीं है. मेरा बच्चा को जिंदा छोड़ दिया होता तो हम लोग कुछ सोचता. मेरा बच्चा को उन्हें मार दिया. പ്രതി അസഫ കാലത്തിന് പശ്ചാത്താപമില്ലെന്നും പരമാവധി ശിക്ഷ പ്രതി അർഹിക്കുന്നുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് പ്രതികരിച്ചു. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ ഒരു കേസിൽ കൊലപാതകം കഴിഞ്ഞ് കൊച്ചിൻ്റെ മുഖത്ത് ഗ്രാനൈറ്റ് സ്റ്റോൺ എടുത്ത് വെച്ച് കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അയാൾ തിരിച്ചു വന്ന് ചെയ്യുന്നത് ഒന്നും സംഭവിക്കാത്ത പോലെ കൈ കഴുകുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷവും അയാൾക്ക് ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അതേ സ്ഥലത്ത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ പൈപ്പിൽ തന്നെയാണ് അയാൾ കൈ കഴുകുന്നത്. അപ്പം ഇതേപോലുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതി ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ഒരാൾ ഒരു ദയ അർഹിക്കുന്നില്ലെന്ന്. കൃത്യം നടന്നത് ജൂലൈ 28-ന്. വളരെ വേഗത്തിലാണ് അന്വേഷണ നടപടികളിലേക്ക് പോലീസ് കടന്നത്. കേരള പോലീസിന് ഇത് അഭിമാനിക്കാവുന്ന നിമിഷമെന്ന് റൂറൽ SP വിവേക് കുമാർ പറഞ്ഞു. It's a lot in this case, as well as the charge sheet was filed in a period of 30 days. That is an achievement of the teamwork and the faith we had in the system. It's one of the fastest trials and one of the speediest trials which has been conducted in the entire country. എന്തായാലും മാതൃകാപരമായ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യ സാക്ഷികളിലൊരാളായ ചുമട്ടുതൊഴിലാളി താജുദ്ദീൻ പ്രതികരിച്ചു. വ്യാഴാഴ്ച നിങ്ങൾ പ്രതീക്ഷിച്ചോ, അവന് തൂക്കേറി തന്നെ കിട്ടും, ഉറപ്പാണ്. കാരണം ഇത്രയും ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, തീർച്ചയായിട്ടും അവന് തൂക്കേറി കിട്ടും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. അത് മാറ്റം വരില്ല. വിധി സ്വാഗതാർഹമെന്നും പ്രതി വധശിക്ഷ അർഹിക്കുന്നുവെന്നും ആലുവ MLA അൻവർ സാദത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വിധിയെ, ഈ സുപ്രധാന വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1, 16 കുറ്റങ്ങൾ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു. ഈ 16 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ന് കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. അതിനെ വളരെ സന്തോഷത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 2, ഈ നമുക്കറിയാം ഒരു നീതീകരണമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പ്രതി ചെയ്തത്. എനിക്കതിന് ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ കേരള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ കൊടുക്കാൻ സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് വിജയകുമാറും ഒപ്പം വിനീത വിജി കൂടി ചേരുന്നു. ആദ്യം വിജയകുമാറിലേക്ക്. എസ് വിജയകുമാർ, സമാനതകളില്ലാത്ത ഒരു കേസ്, നിഷ്ഠൂരമായ കൊലപാതകം, പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം, അതും ഒരു 5 വയസ്സുകാരി. ആ കേസിൽ കേരളം കാത്തിരുന്ന വിധിയാണ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നത്. പോക്സോ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി വ്യാഴാഴ്ചയാണെങ്കിൽ കൂടിയും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. ഒപ്പം തന്നെ ഈ 16 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്ന് കോടതി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന 16 കുറ്റങ്ങൾ, ആ വകുപ്പുകൾ, അതിൽ എന്തൊക്കെ ശിക്ഷയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഒരു പക്ഷേ ഈ പറയുന്നതുപോലെ എല്ലാവരും ആവശ്യപ്പെടുന്ന പോലെ പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഉതകുന്ന രീതിയിലുള്ള ശിക്ഷാവിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷകളും വാനോളമുണ്ടല്ലോ. വിവരങ്ങൾ പ്രജിൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രോസിക്യൂഷൻ ചുമത്തിയ 16 വകുപ്പുകളും
സംശയാതീതമായി ഈ കേസിൽ തെളിയിക്കപ്പെട്ടു എന്നതുതന്നെയാണ്. അതിൽ മൂന്ന് വകുപ്പുകൾ അയാൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് അതിൽ മൂന്ന് വകുപ്പുകളും. മറ്റ് രണ്ട് വകുപ്പുകൾ അയാൾക്ക് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്നതാണ്. ജീവിതകാലം മുഴുവൻ ജയിലറയ്ക്കുള്ളിൽ കഴിയാവുന്ന വകുപ്പുകളാണ്. പിന്നീട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ഒക്കെയുള്ള വകുപ്പുകൾ വേറെയുണ്ട്. അപ്പോൾ ആത്യന്തികമായി അയാൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ ലഭിക്കും എന്ന് സ്ഥാപിക്കാവുന്ന മൂന്ന് വകുപ്പുകൾ അയാൾക്ക് മേൽ തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ കോടതിയുടെ ശിക്ഷാവിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിന്മേൽ ഉറച്ചു നിൽക്കണം എന്ന് ഈ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയുടെയും മറ്റു ഹൈക്കോടതികളുടെയും പ്രധാനപ്പെട്ട വിധികളുണ്ട്. സമാന സ്വഭാവമുള്ള കേസുകളിൽ വധശിക്ഷ നൽകാവുന്നതാണ്, ദയ പാടില്ല ഇത്തരം പ്രതികളോട് എന്ന സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ. അത് ഇന്ന് തന്നെ വിചാരണ കോടതിക്ക് മുൻപാകെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കുകയും അതിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിലയിരുത്താവുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റിന് അയാൾ അർഹനാണെന്ന ബോധ്യം കോടതിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ്. മറ്റൊന്നത് കോടതിയുടെ സാങ്കേതിക നടപടിക്രമങ്ങളാണ്. മാനസാന്തരത്തിന്റെ എന്തെങ്കിലും സൂചന ഇയാളിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ജയിൽ അധികൃതരോട് ഒരു റിപ്പോർട്ട് വിളിച്ചു വരുത്തുക. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിഭാഗം ആവർത്തിച്ചു പറയുന്നതിനെ സാധൂകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിവരങ്ങൾ അവരുടെ പക്കലുണ്ടോ എന്നറിയുക. ഇയാളുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുക. അങ്ങനെ മൂന്നോ നാലോ റിപ്പോർട്ടുകൾ തേടുക എന്നത് സാങ്കേതികമായി കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതുകൂടി കോടതി ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷമാണ് 9-ാം തീയതി കോടതി ഈ കേസിൽ ഈ പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് തന്നെ വധശിക്ഷ, പരമാവധി ശിക്ഷ ഇയാൾക്ക് നൽകണം തെളിയിക്കപ്പെട്ട കുറ്റങ്ങളിൽ എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ശിക്ഷയിന്മേൽ ഒരു വാദം കൂടി വിചാരണ കോടതിയിൽ നടക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കും കോടതി ശിക്ഷ പ്രഖ്യാപിക്കുക. റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് സ്ഥാപിക്കുക എന്നതാണ് പ്രോസിക്യൂഷന് മുന്നിൽ ഇനിയുള്ള നിയമപരമായ ചുമതല. അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇയാളുടെ ചെയ്തികൾ, ഇയാളുടെ പ്രവൃത്തി, ഈ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം, സ്ഥിരം കുറ്റവാളി എന്ന ഇയാളുടെ പ്രത്യേകത, ഈ കുറ്റകൃത്യത്തിന് ശേഷവും യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത ഇയാളുടെ പെരുമാറ്റം, അതൊക്കെ ഈ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. സർവോപരി ഒരു 5-വയസ്സുകാരിയോട് സമാനതകളില്ലാത്ത ക്രൂരത അയാൾ കാട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുമില്ലാതെ, കുറ്റബോധവും ഇല്ലാതെ ഇയാൾ ജീവിക്കാനായി പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അങ്ങേയറ്റം ഈ സമൂഹത്തിനായി ആഘാതമുണ്ടാക്കുന്നതുമായ ഒരു വിവരം. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇയാളുടെ ശിക്ഷ സംബന്ധിച്ച തീരുമാനം കോടതി എടുക്കുക. എല്ലാ അർത്ഥത്തിലും റെയറസ്റ്റ് ഓഫ് റെയർ എന്ന ഗണത്തിൽ ഈ കേസ് പെടുമെന്ന് ഇതിന്റെ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയായത്, പിന്നീട് വിചാരണ പൂർത്തിയായത്. അങ്ങനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് വന്ന ഒരു കേസായി കേരളത്തിൽ ഇത് മാറുന്നുണ്ടല്ലോ. അപ്പോൾ കൃത്യമായി പോലീസിന്റെ ഇടപെടൽ, പോലീസിന്റെ മികവ്, പ്രോസിക്യൂഷന്റെ മികവ്, ഇതെല്ലാം ഇവിടെ എടുത്തു പറയേണ്ടതല്ലേ? ഉറപ്പായും പ്രജിൻ, കേരളത്തിൽ ആകെ ചർച്ചയായതാണ്. കേരളത്തിൽ തന്നെ രാജ്യത്ത് ആകെ ചർച്ചയായ ഒരു കേസാണിത്. അതേ ഗൌരവത്തിൽ തന്നെ അന്വേഷണ സംഘം ഇതിനെ തുടക്കം മുതൽ പരിഗണിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിന്റെ വിചാരണ ഘട്ടമാകുമ്പോഴേക്കും സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകളൊക്കെ ഒരു തരത്തിലും പാളിച്ചയുണ്ടാവാത്ത തരത്തിലേക്ക് വിചാരണ കോടതിയിൽ എത്തും. മോഹൻരാജ് എന്ന ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിന്റെ ഇടപെടൽ ചർച്ചയായ ഒരാൾ കൂടിയാണ് മോഹൻരാജ്. അദ്ദേഹത്തെ തന്നെ ഇതിന്റെ വിചാരണയുടെ ഘട്ടത്തിൽ പ്രോസിക്യൂട്ടറായി എത്തിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും വേഗത്തിൽ ചടുലമായി നീങ്ങാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. ശ്രീകാന്ത് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ അങ്ങേയറ്റം വിജയകരമായി എന്ന് വെച്ചാൽ ഒരു പാളിച്ചയുമില്ലാതെ തെളിവുകൾ മുഴുവൻ ഹാജരാക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടതും ഈ കേസിന്റെ ഈ ഫലപ്രാപ്തിയിലെത്തുന്നതിൽ നിർണായകവുമായിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, ഇതിൽ 43 സാക്ഷികളെയാണ് ഇവിടെ വിസ്തരിക്കുകയുണ്ടായത്. 10 തുണ്ടിമുതലുകൾ ഇവിടെ ഹാജരാക്കി. 95 രേഖകൾ കോടതി മുമ്പാകെ എത്തിക്കാൻ സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം ഉണ്ടായ തൊട്ടടുത്ത ദിവസം പ്രതിപിടിയിലായി. 35 ദിവസത്തിനകം കുറ്റപത്രം വെച്ചു. 26 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി. ഈ വിചാരണ പൂർത്തിയാക്കിയതിന് ശേഷം ഈ കൃത്യം നടന്ന് 100-ാം ദിവസം ഇന്ന് വിധി വരികയും ചെയ്തിരിക്കുന്നു. ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഈ പോക്സോ കോടതി ജഡ്ജി, പ്രത്യേക പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ഈ കുറ്റത്തിന് ഇയാളെ ശിക്ഷിക്കാൻ പോകുന്നത്. അത് 9-ാം തീയതിയാണ് ശിക്ഷാവിധി വരാനും പോകുന്നത്. അതായത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും
വേഗതയേറിയ വിചാരണ അന്വേഷണം അതിനുശേഷം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗതയേറിയ വിചാരണ അതിലൂടെ ഈ അന്വേഷണം പൂർത്തിയാക്കി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. രണ്ട് കൂട്ടർക്കും അഭിമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നോക്കിയാൽ കൊലപാതകം അത് വധശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്, ബലാത്സംഗം വധശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്, കുട്ടിയെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ജനനേന്ദ്രിയത്തിന് ക്ഷതമേൽപ്പിച്ചു അത് വധശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അങ്ങനെ 3 കുറ്റങ്ങൾ വധശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇനി വാദം നടക്കുന്ന സമയത്ത് കോടതി ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷം പ്രതിഭാഗം പറഞ്ഞത് ഇയാൾ മാനസിക രോഗിയാണ്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇയാൾ മാനസാന്തരത്തിന് വിധേയനാകുന്നുമുണ്ട് എന്നും പറയുകയുണ്ടായി. പക്ഷേ അതിശക്തമായ എതിർപ്പ് ജി മോഹൻരാജ് അവിടെ ഉയർത്തി. ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല, അതിന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, മാനസാന്തരത്തിന്റെ കണിക പോലുമില്ല, ഈ 100 ദിവസത്തിനിടയ്ക്ക് ജയിലിൽ അങ്ങനെയൊന്ന് കണ്ടിട്ടേ ഇല്ല എന്ന് മോഹൻരാജ് പറയുകയും ചെയ്തു. ഇനി അറിയേണ്ടത് കോടതി പറഞ്ഞത് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് തരൂ, എനിക്കതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കൂ, അതിനുശേഷം തീരുമാനമെടുക്കാം, അതൊരു നടപടിക്രമം മാത്രമാണ്. അതാണ് പ്രജിൻ, നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. മാനസാന്തരത്തിന്റെ പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു പ്രതിയാണ് അയാൾ. ഒരു തുള്ളി കണ്ണീർ അയാളുടെ കണ്ണിൽ നിന്ന് വീണിട്ടില്ല, ഒരു സമയത്ത് പോലും അയാളുടെ ശിരസ് കുനിഞ്ഞിട്ടില്ല. അത്തരം ഒരു പ്രതിക്ക് ദയയൊന്നും അർഹിക്കുന്നില്ല, പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം. അതിന്മേലാണ് ഇനി വ്യാഴാഴ്ച ഒരു ശിക്ഷയിന്മേലുള്ള വാദം നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങൾ, ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം തന്നെ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിനീത വീജി കൂടി ചെയ്തിട്ടുണ്ട്. വിനീത, ഈ കുടുംബമടക്കം, കുടുംബം, നാട്ടുകാരൊപ്പം, പ്രോസിക്യൂഷൻ എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു പ്രതി അസഫാ കള്ളത്തിന് പരമാവധി ശിക്ഷയായ തൂക്കുകയർ നൽകണം, അത് തന്നെയാണ് ആവശ്യം, ആ പ്രതി അത് അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഈ വിധിപ്രഖ്യാപനം വരുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാം തന്നെ ഇതേ പ്രതികരണമാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായത്. ഈ വിധിപ്രഖ്യാപനം വന്ന ശേഷം എന്താണ് മാധ്യമങ്ങളോട് അധികമായി അവർ പറഞ്ഞത്? ഒപ്പം തന്നെ ജനപ്രതിനിധികൾ, പ്രോസിക്യൂഷൻ, ഇവരുടെയൊക്കെ പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങൾ പറയും. പ്രതിക്ക് തൂക്കുകയറിൽ കുറഞ്ഞത് അങ്ങനെ ഒരു ശിക്ഷ ഇല്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് പ്രതിക്ക് തൂക്കുകയർ തന്നെയാണ്. അത് നൽകണമെന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം. വൈകാരികമായി ആ കുഞ്ഞിന്റെ അമ്മ ഒരു കാര്യം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, ഒരുപക്ഷെ തന്റെ മകളെ ജീവനോടെ തനിക്ക് തിരികെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചേനെ, പക്ഷേ ഇത് അങ്ങനെയല്ല, തന്റെ മകളെ ആ പ്രതി കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായ വധശിക്ഷ ഈ പ്രതിക്ക് ഉറപ്പാക്കണം. ആ ശിക്ഷ ലഭിക്കാൻ ഏത് കോടതിയുടെ അങ്ങേയറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് തന്നെയാണ് ആ കുഞ്ഞിന്റെ അമ്മ വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനും സമാന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. തൂക്കുകയർ നൽകണം പ്രതിക്ക് എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒരുപക്ഷെ തൂക്കുകയർ ലഭിച്ചില്ലെങ്കിൽ ഈ ശിക്ഷകൾക്ക് ശേഷം വീണ്ടും പ്രതി പുറത്തിറങ്ങാം. ഇന്ന് എന്റെ മകൾക്ക് സംഭവിച്ചത് നാളെ മറ്റു കുട്ടികൾക്ക് സംഭവിക്കാം. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബം പറയുന്നത് ആ പ്രതിക്ക് കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയർ. അത് ഉറപ്പാക്കണം, അത് ഉറപ്പാക്കാൻ സുപ്രീം കോടതി വരെയും ഞങ്ങൾ പോകുമെന്നവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യങ്ങൾ കോടതി അംഗീകരിച്ചു, പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു. ഈ കാര്യങ്ങളിലെല്ലാം വളരെ സന്തോഷമുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട്. ഒപ്പം നിന്ന കേരള സർക്കാർ ഈ കുറ്റകൃത്യം വളരെ വ്യക്തമായി കണ്ടെത്തുകയും പ്രതിയെ പിടികൂടുകയും ഈ 100 ദിവസത്തിനകം തന്നെ ഈ കേസ് കോടതിയിൽ എത്തിക്കുകയും ചെയ്ത പോലീസ്, ഒപ്പം ജനപ്രതിനിധികൾ, ഇവരോടൊക്കെ ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നാണ് ആ കുടുംബം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും അവർ പറയുന്ന ഒരൊറ്റ കാര്യം പ്രതിക്ക് തൂക്കുകയർ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രജിൻ, വിനീത വിജയാണ് വിശദാംശങ്ങൾ ആലുവയിൽ നിന്നും. ഞാൻ പറഞ്ഞ കൊടുത്ത് തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. പാർട്ടിന്റെ മുസ്ലിം ലീഗ് നേതൃയോഗം കോഴിക്കോട് ചേരാൻ പോവുകയാണ്. ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അത് വരട്ടെ, അത് വരുമ്പോൾ അതാ നിൽക്കുക. എന്റെ മുമ്പ് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യം, ഞാൻ പറയുന്നതല്ല പ്രശ്നം, മൊത്തം തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ്. അതെല്ലാം വേറെ കാര്യം, അതൊക്കെ നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിലൊന്നും കാര്യമില്ല, അത് അങ്ങനെയല്ല. അത് ഈ ഇപ്പോൾ നമ്മൾ നേതാക്കന്മാർ ഇവിടെ വേറെ മീറ്റിങ്ങാണ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികൾ അഭിനന്ദിക്കുന്ന ഒരു യോഗം ഉണ്ടെന്ന്, നമ്മുടെ ലീഡർഷിപ്പുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ അമ്മ കൺസൾട്ട് ചെയ്തിട്ട് അവർ പതിവായിരിക്കും. അങ്ങനല്ല, അങ്ങനല്ല. അതാ നിങ്ങൾ ഇതിലൊന്നും, നമ്മൾ പറഞ്ഞത് പറഞ്ഞതുണ്ട്. ആ പറഞ്ഞതിൽ സ്വാഭാവികമായിട്ട് മീഡിയക്ക് ആ പറഞ്ഞതിൽ വല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നല്ലാതെ നമ്മൾ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ഓരോ സമീപനം മാറ്റി മാറ്റി പറയാൻ നോക്കില്ല. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ യാതൊരു സംശയമില്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അതിനുശേഷം പാർട്ടി സുചിന്തിതമായി ആലോചിച്ചൊരു തീരുമാനം വന്ന തീരുമാനം എന്താ എനിക്കിപ്പോൾ പറയാൻ നോക്കില്ല, അത് എല്ലാവർക്കും ബാധകമാണ്.
സി പി എം സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് മുസ്ലിം ലീഗ് പങ്കെടുക്കുമോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ തന്റെ നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് മാധ്യമങ്ങളോട് പറയുന്നത്. തന്റെ നിലപാട് എന്താണെന്ന് വളരെ ട്രാൻസ്പെറന്റായി വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞതാണ്, അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി യോഗം ചേർന്നാണ് റാലിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതെന്തായാലും യോഗം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് പറയുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ. എന്തായാലും അല്പസമയത്തിനകം 2 മണിക്കാണ് ഈ യോഗം ഇന്ന് കോഴിക്കോട്ട് ചേരുക. പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലീഗിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് ഇന്ന് LDF കൺവീനർ E.P. ജയരാജൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കരുത്തിലെന്ന് E.P. ജയരാജൻ 24 പറഞ്ഞു. പലസ്തീൻ വിഷയത്തിലെ CPM റാലിയിൽ മുസ്ലിം ലീഗ് യാഥാർത്ഥ്യം മനസ്സിലാക്കി പങ്കെടുക്കണം. കോൺഗ്രസിന്റേത് ഇസ്രയേൽ അനുകൂല നിലപാടാണെന്നും E.P. ജയരാജൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ പിന്തുണയും സഹായവും ഇല്ലെങ്കിൽ കേരളത്തിലെ ഒറ്റ മണ്ഡലത്തിലും കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന് കുറേ മണ്ഡലത്തിൽ ജയിച്ചു വരാൻ കഴിയും. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭയപ്പെടുത്തി ഈ കോൺഗ്രസിന്റെ ചില നേതാക്കൾ അവരെ ആക്ഷേപിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത കുറേ പദങ്ങളെടുത്ത് ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതല്ല. കോൺഗ്രസിന്റെ ജനവിരുദ്ധ നയങ്ങളും കോൺഗ്രസിന്റെ സമീപനങ്ങളും ശശി തരൂരിന്റെ നിലപാടുമായിട്ടാണ് അവർ പോകുന്നതെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഷഫീദ് റാവുത്തർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തും കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഫീദ്, മുസ്ലിം ലീഗിലുള്ള പ്രശംസ അത് CPIM തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AK ബാലനാണെങ്കിൽ ഇന്നിപ്പോൾ E.P. ജയരാജനാണ്. ഒപ്പം LDFലെ മറ്റ് നേതാക്കളും ഇപ്പോൾ AK ശശീന്ദ്രൻ ഉൾപ്പെടെ ലീഗിനെ പിന്തുണച്ചുകൊണ്ട് ലീഗിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പോൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ CPIM അല്ലെങ്കിൽ LDF ശ്രമിക്കുന്നു എന്ന കോൺഗ്രസിന്റെയൊക്കെ വാദങ്ങൾ, അത് ശരിവെക്കുന്നതിനുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം CPIM അല്ലെങ്കിൽ LDFന് ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ കരുതാമോ? പ്രജന്യ, LDFനെ സംബന്ധിച്ച് ഇത് വീണുകിട്ടിയ അവസരമാണ്. മുൻപ് യൂണിഫോം സിവിൽ കോഡിന്റെ അടക്കം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന് അനുകൂല നിലപാടുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ആ അർത്ഥത്തിൽ ഗുണകരമാക്കാൻ CPIMനോ LDFനോ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പലസ്തീൻ വിഷയം വരുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളുടെ അടക്കം പരസ്യ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അത് ഇടതുപക്ഷ നിലപാടിന് അനുകൂലമാണ് എന്നുള്ള കാര്യം വരുത്തി തീർക്കുന്നതിലൂടെ സ്വാഭാവികമായും LDF ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയമായി ആർക്കും തർക്കമില്ല. ഇന്ന് LDF കൺവീനർ E.P. ജയരാജൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഒരു തരത്തിലും കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഭീഷണി രാഷ്ട്രീയം അത് പറ്റില്ല. ലീഗിനെ ഭീഷണിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരളത്തിൽ ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലീഗിനെ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തുന്നതെന്നും ധാർമ്മികമായിട്ടാണ് ലീഗിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതെന്നും LDF കൺവീനർ E.P. ജയരാജൻ പറയുന്നുണ്ട്. കൂടാതെ CPIM LDFന്റെ ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യം ഇതാണ് എന്ന സൂചനകൾ ലഭിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്നും ഇന്നലെയൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീഗ് പങ്കെടുക്കുമോ റാലിയിൽ എന്ന് ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നു. പാലാരിവട്ടത്ത് അമ്മയോടൊപ്പം നടന്നുപോയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കുട്ടിയുമായി പ്രതി ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. തമ്പന സ്വദേശി എബിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ശ്യാംകുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്യാം, എന്താണ് സംഭവം? ഈ യുവാവ് ആരാണ്? എന്തിനാണ് ഇങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് ഇയാൾ ഓടിയത്? ഇത് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം തന്നെയാണ് എന്ന് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും കൗതുകകരമായ പ്രശ്നം, പാലാരിവട്ടം പോലെ നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പ്രതിക്കെതിരായി കുട്ടിയുടെ മാതാവ് പരാതി നൽകിയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കേസെടുത്തിട്ടില്ല. ഇതിനു തൊട്ടു മുൻപ് മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനും ഇതേ എബിൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നാട്ടുകാരിയായ ഒരാളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഓടുന്നത്. നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചാണ് പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചത്. പക്ഷേ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ശല്യം ഉണ്ടാക്കിയതാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ മാതാവിന് പരാതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ഗൗരവകരമായ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതിയെ എങ്ങനെയാണ് പോലീസ് സ്വമേധയ പോലും കേസെടുക്കാതെ വിട്ടതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും പാലാരിവട്ടം പോലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്താണ് പട്ടാപ്പകൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ആ സംഭവത്തിലാണ് പോലീസ് പ്രതിയെ വിട്ടയക്കുകയും മദ്യപിച്ചതിന് മാത്രം കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, എന്തായാലും ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. എന്തിനാണ് അയാൾ ഓടിയെത്തി ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടിപ്പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മിയാണ്. നമസ്കാരം.